അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നു അപ്പം എത്തി ഭക്ഷണം കഴിച്ചു അതേപോലെ നിങ്ങൾ റൂമൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പം ഇപ്പോൾ വൈകിട്ട് നമ്മൾ അയ്യങ്കരി എന്നുള്ള ഒരു ലേക്കിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നല്ല സൺസെറ്റൊക്കെ സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു കിട്ടുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പം ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ എത്തുന്നത് കാണാം അപ്പോൾ നമ്മൾ നേരെ അയ്യങ്കരി ലേക്ക് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അയ്യങ്കരയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ലേക്ക്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ കുറച്ച് മേഘമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ അല്ല. പക്ഷേ എന്നാലും നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ, അപ്പോൾ ഇതൊരു വലിയൊരു ലേക്കാണ്. അപ്പം ഏകദേശം ഒരു എത്ര സൈസ് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഏകദേശം ഒരു 15 ഏക്കറോളമുള്ള ഒരു കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഏകദേശം 15 ടണലുണ്ട് ഇവിടെ നിന്ന് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊതുവെ പറഞ്ഞത് കേട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് വേനൽക്കാലത്തും ഇവിടെ വെള്ളം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു ഒരു ചെറിയൊരു പാലം കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഒരു പാലമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ആ സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ കുളിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളത്തിൽ കുറച്ച് ഇറങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ട് ആ സൈഡിൽ. പക്ഷേ അത് വെള്ളമുള്ള സമയത്ത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് വലിയ കുഴപ്പമില്ല, അവിടെ ആൾക്കാർ കുറച്ച് വെള്ളത്തേക്ക് ഇറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പാലമാണിത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കുറച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൻ്റെ രണ്ട് സംഭവങ്ങൾ കാണാം, ഇവിടെ രണ്ട് ബോക്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കുറച്ച് താഴത്തൊരു ഷട്ടർ ഉണ്ട്. അപ്പോൾ ഷട്ടർ തുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റപ്പാണിത്. അപ്പം ഇതിൻ്റെ വ്യൂ ആണ് ഞാൻ അവിടെ നേരത്തെ കാണിച്ചത്.
അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം, ആ സൈഡിലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതുവഴി കുറച്ച് കനാലും അതുപോലെ തന്നെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. താഴത്തോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങോട്ടുള്ള റോഡ് 5 കിലോമീറ്റർ റോഡില്ല. അപ്പോൾ ഫാമിലിയായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത്ര സേഫ്റ്റി ആയിട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് വൈകിട്ട് ഈ സമയത്തൊക്കെ ആണ് വരുന്നതെങ്കിൽ അത്ര വലിയ സേഫ് ആയിട്ട് തോന്നില്ല. കാരണം കുറച്ച് ഇവിടെ താഴത്ത് നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ആൾക്കാർ എന്താ പറയുക വെള്ളടിക്കാനും അതുപോലെ തന്നെ എങ്ങനെയുള്ള വെള്ളടിക്കൊക്കെ വരുന്ന ടീമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വേറെ സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. അതേപോലെ ടൂറിസം സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്ര കാര്യമായിട്ട് ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല ബോട്ടിങ്ങോ അല്ലെങ്കിൽ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ മൈനസ് പോയിൻറ്റ്സ്. അപ്പോൾ ഇവിടെ കാണാം, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഷട്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ അയ്യൻകരയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത് പുറത്തുനിന്ന് കാണുകയാണെങ്കിൽ, ഫോട്ടോസൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ സംഭവം സൂപ്പറാണ്, ഇവിടെ വരുന്ന കാണുന്നത് സൂപ്പറാണ്. പക്ഷേ ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അതാണ് അയ്യൻകരയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്ത ചിക്ക്മംഗ്ലൂർ നെക്സ്റ്റ് വേർഷൻ നെക്സ്റ്റ് ഡേ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സ്ഥലത്ത് വെച്ച് കാണുന്നവരെ, ബൈ ബൈ.